മരണത്തിനു മുൻപിൽ ഞാൻ നിൽക്കുന്നത് എത്ര തവണ കണ്ടു അമ്പാടി. ആ നേരത്തെ എപ്പോഴെങ്കിലും ഞാൻ ഭയക്കുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്കാകെ ഇല്ലാത്തത് അത് മാത്രമാണ്. ശരീരത്തിന് കരുത്ത് കുറവായിരിക്കും, എന്നാൽ മനസ്സിന് അത് കുറച്ച് കൂടുതലാണ്. ആപത്തിൽ കൂടെ ഞാനുണ്ട്. പക്ഷെ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ ഒന്ന് അറിയിക്കണമെന്ന് മാത്രം. എനിക്ക് വേണ്ടി എന്തിനാ അമ്പാടി അപകടം ക്ഷണിച്ചു വരുത്തുന്നത്? അന്ന് മുഖത്തേക്ക് ആസിഡ് വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതെന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സഹായിക്കാൻ വന്ന ആള് ഒരിക്കലും വേദനിക്കാൻ പാടില്ല. മറിച്ച് സംഭവിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പൊള്ളി അടർന്ന മുഖവുമായി ടീച്ചർ കിടക്കുന്നത് എനിക്കും കാണാൻ കഴിയില്ല. എന്തിനാ എന്നോട് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ട് ധൈര്യമുള്ള മനസാക്ഷിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതുകൊണ്ട് അവര് ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണെങ്കില് കുഴപ്പമില്ല. മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കണം. ടീച്ചറും നിന്നെ അതെന്താ ടീച്ചർ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും അത് വേണ്ടെന്നാ പറഞ്ഞത്. ഞാനൊരു പൂവാലിനാണെന്ന അവരുടെ ചിന്ത. ഒന്ന് തല കാണിച്ചിട്ട് അങ്ങ് പോയി അല്ലേ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്താ നിന്റെ തിരക്ക്? ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിനക്ക് അലീന എന്ന പെൺകുട്ടിയെ എത്ര നാളായിട്ട് അറിയാം? അങ്ങനെ ചോദിച്ചാ വളരെ കാലത്തെ പരിചയമൊന്നുമില്ല, വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പോ മിക്ക ദിവസവും കാണുമോ? അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിലും കഴിവ് തെളിയിച്ച കൂട്ടത്തില്. അന്ന് ഇന്റർവ്യൂവിന് വന്നപ്പോ തന്നെ അമ്മാവനത് മനസ്സിലായല്ലോ. നീയുമായിട്ടിപ്പോ വലിയ അടുപ്പത്തിലാണെന്ന് മനസ്സിലായി. ഇന്നും നിങ്ങൾ ഒരുമിച്ച് നിന്നപ്പോഴാ നീ എന്നെ വിളിച്ചതും ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചതും. പരിചയപ്പെട്ട ശേഷം കുഴപ്പമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഒരുപാട് ശത്രുക്കളുള്ള കുട്ടിയാ. അപകടത്തിൽ നിന്ന് ഒരുപാട് തവണ ഞാൻ തന്നെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അവള് നിന്റെ ആരാ? നല്ലൊരു സുഹൃത്ത്. അമ്മാവനൊക്കെയായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ട പെൺകുട്ടിയാ. നന്മകൾ ഒരുപാട് കൂടിയതുകൊണ്ട് ശത്രുക്കളും കൂടിയത്. സ്വഭാവം ശരിയല്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാം. സ്വഭാവത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കും, അവരെ ഒഴിവാക്കും. എന്നാൽ ഇവിടെ ഞാൻ ഇതുപോലൊരു പെൺകുട്ടിയെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ഒരേ സമയം തന്നെ ഒരുപാട് കഴിവുകളുള്ള കുട്ടി, അങ്ങനെ ഒരുവൾ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങണ്ടെന്ന് തോന്നി. എടാ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. അവര് നമ്മളെ അഴിയാക്കുരുക്കിലായിരിക്കും ചിലപ്പോ കൊണ്ടുചെന്ന് ചാടിക്കുന്നത്. എനിക്കിപ്പോ സമൂഹത്തിന് മുന്നില് ഒരു ക്ലീൻ ഇമേജ് ഉണ്ട്, അത് തകർക്കാൻ എന്റെ എതിരാളികൾ പോലും ശ്രമിച്ചു എന്ന് വരാം. എടാ, അതിന് നിമിത്തമാകുന്നത് ഈ പെൺകുട്ടി അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അലീന ടീച്ചർ നാലാംകിട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒന്നിനും നിന്നു കൊടുക്കുന്നൊരു പെൺകുട്ടിയല്ല. ടീച്ചർ മരണത്തെ പോലും ഭയമില്ലാത്ത പെൺകുട്ടിയാ. മരണത്തെ മുന്നിൽ കണ്ടാ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവൾ. അതിന് ഞാൻ പോലും സാക്ഷിയായിട്ടുണ്ട് പലതവണ. എത്തിയോ? ഇവനെ എങ്ങനെയെങ്കിലും തളയ്ക്കണം സച്ചി. അങ്ങനെ തളയ്ക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഇവൻ അവസാനിപ്പിക്കണം. ഇവനിപ്പോ നാട്ടിലെ ചില പെൺകുട്ടികളുടെയൊക്കെ ആരാധകനാ. അത് സംസാരത്തിൽ നിഴലിക്കുന്നുണ്ട്.
ഉടനെ എസ് ഐ ആയിട്ട് നിയമനം ലഭിക്കില്ലേ? അതിനു മുൻപ് ഒരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കട. ഒരു കുടുംബമായി കഴിഞ്ഞാലേ നിന്റെ ഈ ഓട്ടം അവസാനിക്കൂ. ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള ബോധമെങ്കിലും വേണം. ശരി. നീ എന്താടാ സമുദ്രമോള് വന്നിട്ട് അവളുമായിട്ട് മിണ്ടിയും പറഞ്ഞു ഇരിക്കാത്തത്? ഓ, ഈ അമ്മാവന്മാരുടെ പെൺമക്കള് മിക്ക ചെറുപ്പക്കാർക്കും ഒരു തലവേദനയാ, പ്രത്യേകിച്ച് അവരെ വിവാഹം കഴിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ. പിന്നെ നീ ആരെയാ കണ്ടുവച്ചിരിക്കുന്നത്? ആരെയാണെങ്കിലും അമ്മയ്ക്ക് അവരെ ആരെ ഇഷ്ടപ്പെടില്ല. അമ്മയുടെ മനസ്സിൽ സമുദ്രം മാത്രമാണെന്ന് എനിക്കറിയാം. പിന്നെ ഒരു ചടങ്ങിന് എന്നോടൊന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. തൽക്കാലം വാക്കൊന്നും കൊടുക്കല്ലേ, കൊടുത്താൽ എന്റെ അമ്മ വാക്ക് പാലിക്കാത്ത അമ്മയായി പോവും. അപ്പോ അവളുടെ രക്ഷകനായി വന്നു നോക്കെ, നിന്റെ അനന്തരവനായിരുന്നു അല്ലേ? ഹാ, കൊള്ളാം. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന സൗമ്യനായ നേതാവിന്റെ ചിരി മാഞ്ഞല്ലോ, മുഖം വലിഞ്ഞു മുറിയല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമെന്ന് ഞാൻ വിചാരിച്ചോ? കറങ്ങി തിരിഞ്ഞ് എല്ലാം എന്റെ പടലിലേക്ക് വന്ന് കയറിയിരിക്കുക. അത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അത്രയ്ക്ക് ഭയന്ന് ജീവിക്കായിരുന്നു ഞങ്ങള്. ആ സമയത്തൊക്കെ നീ കാര്യങ്ങള് സില്ലിയാക്കി കളഞ്ഞു. അവള് ഇപ്പോഴും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അമ്പാടിയുടെ സംസാരത്തിലും മാറ്റമുണ്ടായനെ. അർജുനേട്ടന്റെ മോൻ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. ഇത്തരം സംഭവങ്ങള് സഹിക്കാത്ത കൂട്ടരാ. എന്റെ മോളെ അവന് വേണ്ടി പറഞ്ഞു വച്ചിരിക്കുക. പിടിതരാ നടക്കുകയായിരുന്നു അവൻ. ഇനി ഈ സംഭവം കൂടി അറിഞ്ഞാ പിന്നെ ആ ബന്ധം നോക്കണ്ട. എന്റെ പെങ്ങൾ എന്നെ വെറുക്കൂടാ. എന്നെ ഏറെ സ്നേഹിക്കുന്ന ദ്രൗപദി ചേച്ചി എന്റെ കരണത്തടിക്കൂടാ. അപ്പൊ ഞങ്ങളുടെയൊക്കെ കാര്യം? വനിതാസൽ ചെയർപേഴ്സൺ രജനീമൂർത്തി നിനക്കറിയാലോ. ചെക്കന്റെ പ്രശ്നം കാരണം അവളെ അടഞ്ഞു നിക്ക. അവനെ വഷളാക്കിയതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എന്റെ തല കെട്ടിവെച്ചിരിക്കുക. അതിന്റെ കൂടെ ഈ സംഭവം കൂടിയായ പിന്നെ ചത്തു കളഞ്ഞാ മതി. കൂട്ടത്തിൽ ഇവനാണ് കുടുംബ പ്രശ്നമൊന്നുമില്ലാത്തത്. എടാ, ഒരു നടൻ പല കുടുംബങ്ങളിലെ അംഗമാണ്. പലരും എന്റെ ഫോട്ടോ വെച്ച് പോലും ആരാധിക്കുന്നുണ്ട്. അവരൊക്കെ ചെളിവാരിയെറിയുന്ന ഒരു ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പണം എത്ര വേണമെങ്കിലും വാരിയെറിയാം. ഈ കേസൊന്ന് ഒതുക്കി തീർക്കണം. എടാ, പണത്തിന് നമുക്ക് മൂന്നാൾക്കും പഞ്ഞമില്ല. നീ അവൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടില്ലേ? എന്നിട്ടെന്തായി? പണത്തിന് മുമ്പിൽ വീഴാത്തവളെ പിന്നെ മാനസികമായിട്ട് തളർത്തണം, ദുർബലയാക്കണം. അതിന് അവളെക്കുറിച്ച് പഠിച്ചേ പറ്റൂ. അങ്ങനെയെങ്കിൽ നിന്റെ അനന്തരവനെ കൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൂടെ? അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൂടെ? എടാ, നീ കരുതുന്ന പോലെ ഒരു പയ്യനല്ല അമ്പാടി. അവനെ നിങ്ങൾക്കറിയില്ല, പരിചയപ്പെട്ടിട്ടില്ല. അഞ്ചാറാളിന്റെ കരുത്തുണ്ട്, അതിനനുസരിച്ചുള്ള ബുദ്ധി. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കാക്കിയിടാൻ വേണ്ടിട്ട് കാത്തിരിക്കുക എസ് ഐ ആയിട്ട്. ഓ, ഇനിയിപ്പോ അവൾക്ക് വേണ്ടി അന്വേഷണം അവൻ തുടങ്ങുമോ? ആ, ചിലപ്പോ അത് നടന്നു വരും. എന്റെ മോൻ ആകാശ് പോലും പഴയ പോലുള്ളൊരു അടുപ്പം എന്നോട് കാട്ടുന്നില്ല. എല്ലാത്തിനും കാരണം അവളാ. അതുപോലെ നിന്റെ അനന്തരവൻ നിന്നെ വെറുക്കുന്ന ഒരു ദിവസം, അത് വിദൂരമല്ല. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നൊക്കെ ചെയ്തു. മരണവുമായിട്ട് പലരും അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവളെ രക്ഷിച്ചത് നിന്റെ അനന്തരവൻ അമ്പാടിയാ. അവനും അവളും തമ്മിൽ പരിധി വിട്ട ഒരു അടുപ്പമുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ അവളുടെ അടവാണോന്ന് പറയാൻ പറ്റില്ല. സ്നേഹത്തിലൂടെ അവൾ എല്ലായിടത്തും കടന്നു കയറുന്നത്. അതിനുശേഷമേ കാര്യത്തിലേക്ക് കടക്കൂ. രാഷ്ട്രീയത്തിലെ ചാണക്യൻ പാർട്ടിയിലെ പല പ്രശ്നങ്ങളും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്ക്
ഇത് പെട്ടെന്ന് ഒതുക്കി തീർത്തൂടെ. പിന്നെ അവൾ അനന്തരവനെ തേടി വരുന്ന ഒരു ദിവസം അവളെ അങ്ങ് പുകയ്ക്കട, തട്ടിക്കളേ. അത് വച്ച് താമസിപ്പിക്കുന്തോറും നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അവള് സൗഹൃദത്തിലായിരിക്കുന്നത് നിസാരക്കാരനുമായിട്ടല്ല. അമ്പാടി ഭയക്കേണ്ട ആള് തന്നെയാ. എന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ അവനോട് കഥകൾ പറയാൻ അവൾ ഒരു മുഹൂർത്തം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതുവരെയാണ് ഞാനും എന്റെ അനന്തരവനും തമ്മിലുള്ള നല്ല ബന്ധം. അങ്കിള് പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. ടീച്ചർ ടീച്ചറിന്റെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. അതേപറ്റി ഞാൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മാവന്റെ മകള് വന്നതുകൊണ്ടാണ് എന്നെ അമ്പാടിയുടെ വീട്ടിലുള്ളവരെല്ലാം സംശയത്തോടെ നോക്കുന്നതെന്ന് തോന്നുന്നു. അധികം പെൺകുട്ടികളുമായിട്ട് കമ്പനി അടിക്കാത്തൊരാള് പെട്ടെന്നൊരു പെൺകുട്ടിയുടെ പിന്നാലെ ചുറ്റിത്തിരിയുമ്പോ ആർക്കായാലും സംശയം തോന്നും. ഞാൻ ടീച്ചറിന്റെ പിന്നാലെ അലഞ്ഞു തിരിയുന്ന ഒരുത്തനല്ല. എപ്പോ നോക്കിയാലും എന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കുന്നില്ല. അല്ല, എന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന നേരത്ത് സ്വന്തം മുറപ്പെണ്ണിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചൂടെ? അവള് കമ്പനി അടിക്കാൻ പറ്റിയ പെൺകുട്ടിയല്ല. അപ്പൊ ഞാനാണോ? അതിന് ടീച്ചറെ ഞാൻ പെൺകുട്ടികളുടെ ഗണത്തിൽ പെടുത്തിയിട്ടില്ല. ഇത് അതിലൊക്കെ കൂടിയേനവാ. അന്ന് അമ്മാവിന്റെ വീട്ടിൽ പോയതുപോലൊരു യാത്ര ഇനിയും നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ റെഡിയാ. എവിടേക്കാ പോണ്ടത്? അന്ന് കാട്ടിലൂടെയാണ് യാത്രയെന്ന് പറഞ്ഞിട്ട് വെറും കുറ്റിക്കാട് മാത്രമാ കണ്ടത്. അത് യാത്രക്കൊരു ത്രില്ലുണ്ടാവാൻ വേണ്ടി പറഞ്ഞല്ലേ. കാട്ടിലെ ആൾക്കാരെയൊക്കെ കാണാൻ കൊതിയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അമ്പാടി കൂടെ വരുമോ? ഈ ഞങ്ങളെന്നൊക്കെ പറയുന്നത് ആരൊക്കെയാ? ഞാനും പപ്പയും പിന്നെ അപർണയും ഫാമിലി. ഓ, ഡ്രൈവറായിട്ടാണോ എന്റെ പോസ്റ്റ്? അങ്ങനെ ഒരു കോംപ്ലക്സ് വേണ്ട, അമ്മയും കൂടെ കൂട്ടിക്കും. ഡേറ്റ് ഫിക്സ് ചെയ്താ മതി, ഞാൻ വരാം. എന്തായാലും ടീച്ചർ പോകുന്നിടത്തൊക്കെ എനിക്ക് വന്നേ പറ്റൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. ഏത് നിമിഷവും ടീച്ചറിന്റെ ജീവൻ അപകടത്തിലാവാം എന്നൊരു ഉൾവിളി. അതുകൊണ്ട് എന്റെ ഒരു കൂട്ട് വേണം എന്നൊരു തോന്നൽ. എത്ര നാള് ഈ കൂട്ടുണ്ടാവും? കഴിയുന്നിടത്തോളം. ടീച്ചറിന് അപകടഭീതി ഒഴിഞ്ഞെന്ന് തോന്നുന്നിടം വരെ. അങ്ങനെ അപകടം ഒഴിഞ്ഞു പോകണമെങ്കിൽ ചില അപകടകാരികൾ നിയമത്തിന് മുൻപിൽ കീഴടങ്ങണം. അവരെ സമൂഹത്തിന് മുൻപിൽ ഒറ്റപ്പെടണം. അവരെ ജനം കല്ലെറിയണം. ആരോട്? ടീച്ചർക്ക് ഇത്രയധികം വൈരാഗ്യം. ഒന്നിലധികം പേരോടുണ്ട്. അതിലൊരാളാ അന്ന് എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയത്. വിനയൻ മേനോൻ എന്ന സൂപ്പർ സ്റ്റാർ. കൊറേ നേരമായല്ലോ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങിട്ട്. ഒരു കാര്യവുമില്ല മോളെ, അവൻ വന്നിട്ടേ വന്നു എന്ന് പറയാൻ പറ്റൂ. ഞാൻ വന്നതുകൊണ്ടാണോ ഇങ്ങനെ വൈകുന്നത്? അയ്യോ അല്ല, അവൻ ഇങ്ങനെ തന്നെയാ. ആരെയെങ്കിലും സഹായിക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കില്ല. അത് മുമ്പും അങ്ങനെ തന്നെയാണല്ലോ, എല്ലാ പ്രശ്നത്തിലും ഇടപെടും. സച്ചിയുടെ അനന്തരവൻ തന്നെയാ. മോളുടെ അച്ഛനും നന്മയ്ക്ക് വേണ്ടി ഏത് പ്രശ്നം എടുത്ത് തലയിൽ വെക്കുമല്ലോ. അമ്പാടിയേട്ടന്റെ മനസ്സില് മറ്റേതെങ്കിലും പെൺകുട്ടി ഉണ്ടോ അപ്പച്ചി? അതാ ശങ്കരൻകുട്ടിയും ടോണിയും കൂടി പറഞ്ഞുണ്ടാക്കുന്നതാ മോളെ. പിന്നെ സച്ചി ഇന്റർവ്യൂ ചെയ്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അനീന പീറ്റർ.
അറിയാം. അന്ന് അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ ഞാൻ കണ്ടിരുന്നു. കോളേജ് ലെക്ചറാ ആ കുട്ടിയുമായിട്ടാ അവൻ ആകെ സംസാരിക്കുന്നതും ചങ്ങാത്തം കൂടുന്നതും കണ്ടിട്ടുള്ളത്. അന്യജാതിയിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് അതിനെ മറ്റൊരു രീതിയിൽ കാണണ്ട. പറയാൻ പറ്റില്ല, കുറച്ച് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളോടാ പണ്ടേ അമ്പാടിയേട്ടന് താല്പര്യം. കുറച്ച് തന്റേടവും ധൈര്യവും ഒക്കെ ഉള്ള പെൺകുട്ടികളെ. അയ്യോ, മോള് വിഷമിക്കണ്ട, സമയമാകുമ്പോ മോളെ അവൻ നിരാശപ്പെടുത്തില്ല. സത്യം, ദേ ആളെത്തി. മോള് വന്നപ്പോ നീ എന്താടാ മോൾക്കൊപ്പം മിണ്ടിയും പറഞ്ഞു ഇരിക്കാത്തത്? ഇവിടെ ഏത് നേരവും ചിലച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇനി ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? പറയാൻ പറ്റില്ല. അതെ, എന്നെ ശ്രദ്ധിക്കാതെ പോവാണോ? ശ്രദ്ധിച്ചു മതിയോ? അമ്മജി, മോള് ചെല്ലെ, അവനിങ്ങനെ വെറുതെ മോളെ ചൊടിപ്പിച്ചോണ്ടിരിക്കും, അതൊന്നും കാര്യമാക്കണ്ട. ചെല്ലെ ചെല്ലെ. ഞാൻ വന്നതുകൊണ്ടാണോ ഇങ്ങനെ മുങ്ങി നടക്കുന്നത്? ഞാനല്ലെങ്കിലും വീട്ടിലിരിക്കാറില്ല. ഞാൻ ഇവിടേക്ക് വന്നത് അമ്പാടിയേട്ടനെ കാണാനും ഒന്നിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് പോവാനും വേണ്ടിയാ. അത് എനിക്ക് മറ്റു ചില തിരക്കുണ്ട് കുറച്ച് ദിവസത്തേക്ക്. ഒന്നിച്ച് ചുറ്റാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. മനഃപൂർവം എന്നെ അവോയ്ഡ് ചെയ്യാണോ? അമ്മയ്ക്കായി ഇവിടെ ഒരു കൂട്ടില്ലാത്തത്. നീ വരുമ്പോ അമ്മയ്ക്കൊരു കമ്പനി കൊടുത്തൂടെ? അപ്പച്ചയ്ക്ക് ഞാൻ കമ്പനി കൊടുക്കാൻ തയ്യാറാ. ഇപ്പൊ മാത്രമല്ല, ഇനിയുള്ള കാലം മുഴുവനും. എന്നാ അതിനു വേണ്ട അവസരം ഒരുക്കേണ്ടത് അപ്പച്ചിയുടെ മോനാ. ദേ സമുദ്രേ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പൊ അങ്ങനൊരു കുടുംബത്തെ പറ്റിയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. എന്റെ മനസ്സ് മുഴുവൻ കാക്കിയ. എന്നാ എന്റെ മനസ്സ് മുഴുവനും അമ്പാടിയേട്ടനാ. ഇവിടുത്തെ സംസാരത്തിൽ നിന്ന് പിടിച്ചതാ. ഞാനല്ലാതെ മറ്റാരെങ്കിലും മനസ്സിൽ ഉടക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നോട് കള്ളം പറയണ്ട. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നതിനേക്കാളും മാറ്റമുണ്ട് അമ്പാടിയേട്ടന് ഇപ്പൊ. ഞാൻ ശരിക്കൊരു ബുദ്ധിമുട്ടായതുപോലെ. വിവാഹത്തെപ്പറ്റി പറഞ്ഞിട്ട് അമ്മ എപ്പോഴും ശല്യം ചെയ്യുന്നുണ്ട്. നീ അമ്മയ്ക്കൊപ്പം കൂടിയിട്ട് കാര്യങ്ങൾ വഷളാക്കരുത്. എനിക്കിപ്പോ ഒരു ഭർത്താവാകാനുള്ള സമയമായിട്ടില്ല, അതിനുള്ള പക്വതയില്ല. നിനക്ക് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു ബന്ധം ആലോചിക്കുന്നതിൽ തെറ്റില്ല. എത്ര നിസ്സാരമായിട്ട് അത് പറഞ്ഞത്! എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. എന്നാലും ഞാൻ ഇഷ്ടപ്പെട്ട അമ്പാടിയെന്നെ മതി എനിക്ക്. ഇനി മറ്റൊരാളെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഓർമ്മ വെച്ചപ്പോ മുതല് ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഈ വികൃതി പയ്യനെ മാത്രമാ. അപ്പച്ചിക്കും ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് തന്നെയാ ആഗ്രഹം. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നിരാശപ്പെടുത്താതിരുന്നൂടെ? ഈ കാത്തിരിപ്പ് ഒന്ന് അവസാനിപ്പിച്ചൂടെ? എത്രയും പെട്ടെന്ന് മനസ്സിൽ കൊളുത്തിപ്പിടിച്ച ആന്റെ വിവരം അമ്മയോട് പറഞ്ഞു. അല്ലെങ്കിൽ ഉടനെ ഇവിടെ ഒരു മുഹൂർത്തം നടക്കും. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നാളെ പോവോ അമ്മാവന് സമുദ്രി? അതൊന്നും എനിക്കറിയത്തില്ല. താണ്ടേ, ഇവിടെ ചില രഹസ്യ യോഗങ്ങളൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കാൻ. കേട്ടോ അമ്മ, ഇവനും അലീന ടീച്ചറും നല്ല ചേർച്ച. അവരെ പല അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കർത്താവാ.
അതൊരു ബന്ധം തുടങ്ങാൻ വേണ്ടി തന്നെയാണ്. അവര് ഞാനും തമ്മില് അതിരി വിട്ടുള്ള ഒരു ബന്ധവുമില്ല. അവര് പക്വതയുള്ള ഒരു ടീച്ചറാണ്. നീ പക്വതയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. അതുകൊണ്ടാണ് പ്രായവും പക്വതയുള്ളവര് പറയുന്നത് അനുസരിക്കണമെന്ന് പറയുന്നത്. അമ്മാവനടുത്ത മന്ത്രിസഭയിലെ നല്ല സ്ഥാനം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുഖ്യമന്ത്രി മുതൽ എന്തു ആവാം. അങ്ങനെയുള്ള അമ്മാവന്റെ മോള് വേണോ അതോ മനസ്സിൽ കിടന്ന് കറങ്ങുന്ന ആള് വേണോ, അത് തീരുമാനിക്കാനുള്ള സമയമായി. സമുദ്രമോളെ മരുമോളാക്കാൻ ദ്രൗപദി ചേച്ചിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാ കുഞ്ഞൊന്ന് വാശി പിടിച്ച ചേച്ചിയെ കൊണ്ട് ആ തീരുമാനം മാറ്റിപ്പിക്കാവുന്നതേ ഉള്ളൂ. എടാ, ടീച്ചർക്ക് ഇപ്പൊ 16 വയസ്സായി കാണും. അവരിനി അധികാലം കെട്ടാൻ നിക്കത്തില്ലേ. എല്ലാരും കെട്ടട്ടെ, സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. തൽക്കാലം എവിടെയും തളയ്ക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടോണി, ശരിക്കും ആ ടീച്ചറിനോട് അമ്പാടി കുഞ്ഞിന് താല്പര്യമുണ്ടോ? അതെന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ മാറ്റം ശങ്കരമാമയും കാണുന്നതല്ലേ. ടീച്ചറിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നും അവളുടെ പിന്നാലെ നടക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവനിപ്പ അകത്തു പോയിട്ടേ വിളി തുടങ്ങി കാണും. അവര് തമ്മി പിരിയാൻ കഴിയാത്തത് അടുത്തെന്നാ എനിക്ക് തോന്നുന്നത്. ഇവൻ അങ്ങോട്ടാ സ്നേഹ കൂടുതല്. അവരുടെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് അവര് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത്, അത് കൈവിട്ടു പോവും. ഒന്നും അറിയില്ല ശങ്കരമാമ. അവന്റെ മനസ്സിലടക്കം തട്ടി, അത്രേ അറിയാവൂ.